ഒരു കുട്ടിയെയും അച്ഛനെയും കണ്ടെത്താൻ കുറച്ചധികം ദിവസമായി പോലീസ് ശ്രമിക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു പോലീസിന്റെ അന്വേഷണം എന്താണ് അവർക്ക് ഇത്രയും സാധാരണഗതിയിൽ അത്ര ബുദ്ധിമുട്ടാവേണ്ടതല്ല കണ്ടെത്താൻ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ഒപ്പം ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനമുണ്ട് സാധാരണ സമാധാനമായ ഒരു പ്രകടനമായി കടന്നു പോകുമോ സമീപ ദിവസങ്ങളിലൊക്കെ പല സംഭവങ്ങളും അങ്ങനെ അല്ലാത്ത സൂചനകൾ തരുന്നുണ്ട് അതുകൊണ്ടാണ് അബ്ജോദ് ഈ കുട്ടി മുദ്രവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ആരാണ് എന്ന് തിരിച്ചറിയാൻ പോലും ആ പോലീസിന് കഴിഞ്ഞത് അതുവരെയും ഒരു സൂചന പോലും പോലീസിനുണ്ടായിരുന്നില്ല പിന്നീട് ഈ കൊച്ചി തോപ്പുംപടിക്ക് സമീപമാണ് ഈ കുടുംബം താമസിക്കുന്നതെന്ന് ആ പോലീസ് കണ്ടെത്തി അവിടെയുള്ള ഒരു ഒരു വീടിൻ്റെ ഒന്നാം നിലയിൽ വാടകയ്ക്കാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് തുടർന്ന് രണ്ട് ദിവസം മുമ്പ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തി വീട് അടച്ചിട്ട നിലയിലായിരുന്നു ആ പോലീസ് അന്ന് വ്യക്തമാക്കിയത് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി യും വലിയ വിവാദമായും ചെയ്തും തൊട്ട് പിന്നാലെ തന്നെ ഈ കുടുംബം ഒളിവിൽ പോയി എന്നാണ് ആ പോലീസ് പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇവിടെ ബന്ധുക്കളെ സമീപിച്ചു ബന്ധുക്കൾ പറയുന്നത് തങ്ങൾക്ക് ആ ഒരു ധാരണയുമില്ല ഈ കുടുംബം എവിടെ പോയെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന ഒരു മറുപടിയാണ് ബന്ധുക്കൾ നൽകിയത് ഇപ്പോഴും ആ പോലീസിന് ഒരു വ്യക്തതയും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല ഏതായാലും പോലീസ് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന തന്നെ ഈ കുടുംബത്തിന് സുരക്ഷിത താവളം ഒരുക്കിയിട്ടുണ്ട് അവരെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്ന ഒരു മറുപടിയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഈ കുടുംബത്തെ കണ്ടെത്താനുള്ള തെരച്ചിൽ ിൽ തുടരുകയാണ് അതേസമയം ആ കേസിന്റെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ കേസിന്റെ തുടക്കത്തിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് ആ കേസെടുക്കാൻ പോലും ആ പോലീസ് തയ്യാറായത് ഇന്നലെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് മുദ്രാവാക്യം വിളിച്ച കുട്ടിക്കെതിരെ മാത്രമല്ല മത്സ്യ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത സംഘടനക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇത് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ആലപ്പുഴ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പതിനെട്ട് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഘടനയുടെ ഡിവിഷണൽ തലത്തിലുള്ള സെക്രട്ടറിമാർ പ്രസിഡന്റ്മാരുൾപ്പെടെ ഈ അറസ്റ്റിലായി ഉൾപ്പെടും ഇവരെ ഇന്ന് കാലത്ത് കോടതിയിൽ ഹാജരാക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇത്ര അധികം പേരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ സംഘർഷങ്ങൾ കാരണമാകും എന്ന റിപ്പോർട്ട് റിപ്പോർട്ടെത്തി തുടർന്ന് രാത്രി പത്ത് മണിയോടെ തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു പക്ഷേ അതേസമയം തന്നെ പോപ്പുലർ ആകട്ടെ പിൻവാങ്ങാൻ ഒട്ടും തയ്യാറായ അബ്ജോ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം അവർ സംഘടിപ്പിച്ചു നടത്തുമെന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നത് ഈ കേസിന്റെ പേരിൽ പോലീസ് പോലീസ് തേറവാഴ്ച നടത്തുന്നു രാത്രികാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ആർ എസ്സിന്റെ നുണപ്രചാരങ്ങൾക്ക് പോലീസ് തലവെച്ചു കൊടുക്കുന്നു എന്നിങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കുന്നത് ഇതിനെതിരെയാണ് ഇവർ ഇന്ന് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും വലിയ സംഘർഷങ്ങൾ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഏതായാലും അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ അറസ്റ്റിലേക്കും പോലീസ് കടക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഇന്നലെ കോട്ടയം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നായി നിരവധി പേരെ ഇന്നലെ ഈ വുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു ഇന്നലെ രാത്രിയോടെ ഇവരെ ചോദ്യം ചോദ്യം ചെയ്ത് വിട്ടയക്കാര്യം ചെയ്തത് പക്ഷേ ഇന്ന് ഇവർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അബ്ജോദ്